ഗാംഭീര്യമുള്ള വേട്ടക്കാരൻ ആത്യന്തിക പൂച്ചക്കുട്ടി കാട്ടിലെ രാജാവ് എന്നീ വിശേഷങ്ങളാൽ അറിയപ്പെടുന്ന സിംഹത്തെ കുറിച്ചാകട്ടെ ഇന്നത്തെ യൂറോപ്ഷൻ ചാനലിലെ വീഡിയോ. കരുത്തുകൊണ്ടും ആകാര ഭംഗി കൊണ്ടും അംഗചലനങ്ങൾ കൊണ്ടും ലോകത്തെ അത്ഭുതപ്പെടുത്തിയ മൃഗരാജാവാണ് സിംഹം. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 ലോക സിംഹദിനമായി ആഘോഷിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ അംഗീകൃത സങ്കേതമായ ബിഗ് കാറ്റ് റെസ്ക്യൂ ആണ് മൃഗരാജ്യത്തിലെ ഏറ്റവും സുന്ദരവും ഭയങ്കരവുമായ സൃഷ്ടിയുടെ ഈ ആഘോഷത്തിന് തുടക്കമിട്ടത്. സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിലെ പാന്തറ ജനിസിൽ ഉൾപ്പെട്ട ഒരു വന്യജീവിയാണ് സിംഹം. ശാസ്ത്രനാമം പാന്തറ ലിയോ. 272 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ കടുവയ്ക്ക് ശേഷം മാർജാരവർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ്. തൻ്റെ രാജ്യാതിർത്തിയുടെ അതിരുകളെ വ്യക്തമായി നിരീക്ഷിക്കുവാനും രാജതന്ത്രത്തോടെ ഇരയെ വേട്ടയാടുവാനും സാധിക്കുന്ന തരത്തിലുള്ള വരണ്ട പുൽപ്രദേശങ്ങളിൽ ആണ് സിംഹങ്ങൾ പ്രധാനമായും കണ്ടുവരുന്നത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലും ആണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. ഏഷ്യയിൽ ഇപ്പോഴുള്ളത് ഇന്ത്യയിലെ ഗിർവനത്തിലുള്ള വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലിപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു. വനത്തിൽ സിംഹങ്ങൾക്ക് 10 മുതൽ 14 വർഷം വരെയാണ് ജീവിതകാലം. എന്നാൽ മൃഗശാലയിലും മറ്റു കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിലും 20 വർഷം വരെ സിംഹങ്ങൾ ജീവിക്കാറുണ്ട്. പൂച്ച ഇനത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ് സിംഹം. 3 മുതൽ 30 വരെയുള്ള പ്രൈഡുകൾ എന്ന് വിളിക്കപ്പെടുന്ന സിംഹങ്ങളിൽ 1-2 ആൺസിംഹങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവയെല്ലാം പെൺസിംഹങ്ങളായിരിക്കും. ദിവസവും 20 മണിക്കൂറിലധികം ഉറങ്ങാറുള്ള സിംഹങ്ങൾ പ്രധാനമായും രാത്രിയിലാണ് വേട്ടയാടാറുള്ളത്. അതിൽ തന്നെ പെൺസിംഹങ്ങളാണ് വേട്ടയാടുന്നത്. എന്നാൽ ആൺസിംഹങ്ങൾക്കാണ് ആദ്യം മാംസം ഭക്ഷിക്കാനുള്ള അവകാശം. കൂട്ടമായി സഞ്ചരിക്കുന്ന മാനുകളെയും മറ്റ് ജീവികളെയും തന്ത്രപരമായി കൂട്ടം തെറ്റിച്ചാണ് പെൺസിംഹങ്ങൾ വേട്ടയാടാറുള്ളത്. പലപ്പോഴും ആനകളെയും ജിറാഫുകളെയും വരെ സിംഹങ്ങൾ വേട്ടയാടും. വിശക്കുമ്പോൾ മാത്രം ആക്രമിക്കുകയും സ്വയം വേട്ടയാടി മാത്രം ഭക്ഷിക്കുക എന്നതാണ് സിംഹങ്ങളുടെ ശൈലി. കടുവ അടക്കമുള്ള ജീവികൾ അഴുകിയ ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇതുതന്നെയാണ് സിംഹത്തെ മറ്റു ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നതും. ആൺസിംഹങ്ങൾ പെൺസിംഹങ്ങളെ അപേക്ഷിച്ച് ശരീരത്തിൽ അമിതമായ ജടയും ഭാരവും നീളവും ഉള്ളവരാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരാൺസിംഹത്തിന് 200 കിലോയിലധികം ഭാരവും 2 മീറ്ററിലധികം നീളവും ഉണ്ടാകും. അതായത് ഒരാൺസിംഹം 2 കാലുകളിൽ ഉയർന്നു നിന്നാൽ ഒരു മനുഷ്യനേക്കാളും പൊക്കമുണ്ടാകുമെന്ന് സാരം. പെൺസിംഹങ്ങളും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അത്ര പിന്നിലല്ല. ഏകദേശം 1.5 മീറ്റർ നീളവും 150 കിലോ ഭാരവും പെൺസിംഹങ്ങൾക്കും ഉണ്ടാകും. പെൺസിംഹങ്ങൾ ഏറ്റവും നീളമേറിയതും ഇരുണ്ടതുമായ പുരുഷന്മാരുമായി ഇണചേരാൻ ഇഷ്ടപ്പെടുന്നു. മണിക്കൂറിൽ 80 കിലോമീറ്റർ വേഗതയിൽ കുതിക്കാൻ സിംഹങ്ങൾക്ക് സാധിക്കും. കപ്സ് എന്നാണ് സിംഹങ്ങളുടെ കുട്ടികളെ പറയാറുള്ളത്. വർഷം മുഴുവൻ കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുന്ന സിംഹങ്ങൾ 108 ദിവസമാണ് കുട്ടിയെ ഉദരത്തിൽ ചുമന്ന് നടക്കുന്നത്. ശേഷമുണ്ടാകുന്ന കുട്ടികളുടെ എണ്ണം 4 മുതൽ 6 വരെ ആവാറുണ്ട്. ജനിക്കുമ്പോൾ ശരീരത്തിൽ പുള്ളികളോടെ ജനിക്കുന്ന സിംഹക്കുട്ടികൾ വളർന്നു വലുതാകുന്ന മുറയ്ക്ക് പുള്ളികൾ ഇല്ലാതാകുന്നു. ഭാരതത്തിൽ കടുവ ദേശീയമൃഗമാകുന്നതിന് മുമ്പ് സിംഹമായിരുന്നു ദേശീയമൃഗം. നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ 4 സിംഹങ്ങളെ കാണിച്ചിരിക്കുന്നു. ആൺസിംഹത്തിനുള്ള സട പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നു. മനുഷ്യ സംസ്കാരത്തിൽ സിംഹം, പ്രത്യേകിച്ച് സിംഹത്തിൻ്റെ തല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരടയാളമാണ്. പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങൾ ഇതിന് തെളിവുകളാണ്. സാഹിത്യത്തിലും ശില്പങ്ങളിലും ചിത്രങ്ങളിലും സിംഹത്തെ പലതരത്തിൽ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ന് സിംഹവും വംശനാശം നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് ഈ ജീവികൾ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനായി നമുക്ക് ഒത്തൊരുമയോടെ പ്രാർത്ഥിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ കൂടി അമർത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടൻ തന്നെ കാണാം.